എല്ലാവർക്കും നമസ്കാരം. വീഡിയോസ് ഇട്ടിട്ട് ഏതാണ്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. ചില കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാതെ വന്നത്. തുടർന്ന് മുടങ്ങാതെ വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് കുക്ക് ദ ബെസ്റ്റ് റെസിപ്പി എന്നാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്, നമ്മൾ ലാസ്റ്റ് ചെയ്തത് കപ്പ ഉടച്ചതായിരുന്നു, അതിന് പറ്റിയൊരു മീൻകറിയാണ് ഞാനിവിടെ നിന്ന് തയ്യാറാക്കുന്നത്. ഇതുവരെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മീൻകറി തയ്യാറാക്കാൻ വേണ്ട ചേരുവകളെന്ന് പറയുന്നത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. കുരുമുളകിൻ്റെ ഫ്ലേവർ വേണം നമുക്ക് ഈ മീൻകറിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണ അല്പം കുറയ്ക്കണം. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് കുരുമുളക് കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരൽപ്പം ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. മീൻകറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരൽപ്പം കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പം അടിയിൽ പിടിക്കുകയില്ല, അല്ലെങ്കിൽ കരച്ചട്ടി ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം ഒന്ന് ലോയിലാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ സവോള അരിഞ്ഞതാണ്. ഇടത്തര സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്താലും മതി. ഇതൊന്ന് വഴന്നു വരണം. വഴന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പൊടിയാണ് ഇടേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. അതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു ഇടത്തരം തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. അതും ഒന്ന് നന്നായിട്ട് ഇതിലിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പുളിയാണ് ചേർക്കേണ്ടത്. 2 കഷ്ണം പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിച്ചത്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതോടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത സമയത്ത് ഈ സമയത്ത് വേണം നമ്മൾ ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കാനായിട്ട്. ഉപ്പും പുളിയും ഒന്നും പോരാ എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് പോരാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മീനിട്ട് കൊടുക്കുക. ചെറിയ മീനൊഴികെ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. മീൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ ഏതാണ്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് കുറുകി, മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ലൂസാകാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിക്കാകാനും പാടില്ല. ആ രീതിയിൽ വേണം ഇതിൻ്റെ ഗ്രേവി നമ്മളെടുക്കാനായിട്ട്. മീനൊക്കെ ഇതാ നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കപ്പയ്ക്ക് മാത്രമല്ല, ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഏത് പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇത് കൂട്ടിക്കഴിക്കാവുന്ന നല്ലൊരു മീൻകറിയാണ്. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയും ഇതാ ഈ കണക്കിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് നെടുകയെ കീറിയത്, ഒരൽപ്പം കറിവേപ്പില കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാണ്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് അടച്ചു വെച്ച് 10-15 മിനിറ്റിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാണാം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി. നന്ദി, നമസ്കാരം.